രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് എല്ഡിഎഫ് സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണമെന്ന് സി പി ഐ ദേശീയ സെക്രട്ടറി വി സുധാകര റെഡ്ഡി എല്ഡിഎഫ് നിലമ്പൂര് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മോദി സർക്കാരിനെ താഴെയിറക്കാന് മതനിരപേക്ഷ സഖ്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട കോണ്ഗ്രസും രാഹുൽ ഗാന്ധിയും ഇടതുപക്ഷത്തിനെതിരെ വയനാട്ടിൽ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശമാണ് നല്കുക സമയം ഇനിയും വൈകിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി പി സുനീറിന് പിന്തുണ നൽകുന്ന ചരിത്ര നിയോഗം ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

നരേന്ദ്രമോദിക്കെതിരെ മഹാസഖ്യത്തിന് ആഹ്വാനം ചെയ്ത കോൺഗ്രസിന് അത് പാലിക്കാൻ കഴിയാത്തതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പോരായ്മ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായും രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ബി എസ് പി എസ് പി കക്ഷികളുമായി സഖ്യം രൂപീകരിക്കാൻ കഴിഞ്ഞില്ല വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി മത്സരിക്കേണ്ട അവസരത്തിലാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പ്രബുദ്ധരായ വയനാട്ടിലെ വോട്ടർമാർ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി ഇതിന് മറുപടി നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു സാമ്പത്തിക നയത്തിൽ കോൺഗ്രസിനും ബി ജെ പിക്കും ഒരേ നയമാണുള്ളത് രാജ്യത്തിന്റെ സമ്പത്തിൽ അൻപത് ശതമാനവും ഒരു ശതമാനം മാത്രം വരുന്ന കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഇവരെ സഹായിക്കുന്നതിലൂടെ കണക്കില്ലാത്ത കോടികളാണ് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വർഷം മുൻപ് വിദേശത്ത് നിക്ഷേപമുള്ള ഇന്ത്യക്കാരുടെ കള്ളപ്പണം പിടിച്ചെടുത്ത് സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം വീതം ഇടുമെന്ന് പറഞ്ഞ മോദിക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ മൗനമാണുള്ളത് രാജ്യത്തിനു വേണ്ടി പൊരുതുന്ന സൈന്യത്തിന്റെ പേരിൽ പോലും രാഷ്ട്രീയം കളിക്കുന്ന മോദിയെ ചെറുക്കാൻ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തയ്യാറാവുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ വേലുക്കുട്ടി അധ്യക്ഷനായി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി ചാമുണ്ണി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ എൻ സി പി സംസ്ഥാന സെക്രട്ടറി ആലീസ് മാത്യു ഗോത്ര മഹാസഭ നേതാവ് സി കെ ജാനു മാത്യു കാരാമ്പേലി ആർ പാർത്ഥസാരഥി ജോർജ് കെ ആന്റണി ഇസ്മായിൽ എർണിക്കൽ കെ മനോജ് ബിജു കനകക്കുന്നേൽ എം എ വിറ്റാജ് വി കെ ഗിരീഷ് കുമാർ കെ റഹീം പി എം ബഷീർ മാട്ടുമൽ സലീം കെ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു